هللويا 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 വയറിനെ കൂടെ കൂടെ അങ്ങനെ വയർ ചേർക്കുന്നത് പോലെ ബ്ലോട്ടിംഗ് പോലെ തോന്നുകയും അന്നേരം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു പോകുന്ന ഒരു സഹോദരിയെ കർത്താവ് തൊടുകയാണ്. കർത്താവിൻ്റെ സൗഖ്യം നൽകുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ജോലിയുടെ കാര്യത്തിൽ കൺഫ്യൂഷനായി പോകുന്ന സഹോദരിയാണോ സഹോദരനാണോ എനിക്കറിയത്തില്ല. ജോലിയുടെ കാര്യത്തിൽ കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നു, വിട്ട് എല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ വേറെ ജോലി നോക്കണോ, നിങ്ങളുടെ ഒരു കൺഫ്യൂഷനാണ്. കർത്താവ് പറയുന്നു, വെയിറ്റ് എന്ന് പറയുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ദൈവം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഉത്തരവും അതിൻ്റെ ആൻസറും ദൈവം സുരക്ഷിതമായി കാണിച്ചു എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇടത് കൈപ്പത്തിക്കും റിസ്റ്റിനും വേദനയുള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുകയാണ്. പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇടത് കൈപ്പത്തിക്കും ആംഗിളിനും റിസ്റ്റിനൊക്കെ നല്ല വേദനയും ഒരുമാതിരി നല്ല മരവിച്ചതുപോലെയൊക്കെ തോന്നും. ഈശോ തൊടുകയാണ്, കർത്താവിൻ്റെ സൗഖ്യം തരുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടി, 3 വയസ്സുള്ള കുട്ടി, ആൺകുട്ടിയാണ്. കൂടെ കൂടെ ചെസ്റ്റ് കൺജഷൻ, കോഫ്, കോൾഡ് ഇങ്ങനെയൊക്കെ വന്ന് അസ്വസ്ഥരായ കഴിയുന്നു. ആ കുഞ്ഞിനെ കർത്താവ് തൊടുന്നു. ഇനി ഒരിക്കലും അതുപോലത്തെ ഒരു സെൻസിറ്റീവാണ് ആ കർത്താവ് സൗഖ്യം തരുന്നതായിട്ട് കർത്താവ് പറയുന്നു. അതിൻ്റെ ഇമ്മ്യൂണിറ്റി കർത്താവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഷുഗർ ഹൈ ആയിട്ട് ഉള്ളത് കൊണ്ട് ഒത്തിരി ആങ്സിയസ് ആയിട്ടും ഒത്തിരി സ്ട്രെസ്സിലൂടെ അത് ഓർത്ത് ജോലി ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും അതിനെ ഓർത്ത് ഭയങ്കര ഒരു വിഷമമാണ്. കർത്താവ് ആ വിഷമം ചെയ്ത് കൊണ്ട് തരുന്നത് പീഡിപ്പിക്കുന്ന ദുരാത്മാവിൻ്റെ അറ്റാക്കാണ്. മനസ്സിൽ അതിനെ വീർപ്പിച്ച് എന്തോ മാരകമായ രോഗം പോലെ അതിനെ കൊണ്ട് കാണിച്ച് നമ്മളെ പീഡിപ്പിക്കുക. ഈശോ ആ ദുഷ്ടാരഭിയെ ബന്ധിച്ച് ബഹിഷ്കരിക്കുകയാണ്. കർത്താവ് ആ ഡയബറ്റിക്സിനെ കർത്താവ് കൺട്രോൾ കൊണ്ടുവരാനുള്ള കൃപ തരുന്നതായിട്ട് കർത്താവ് പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനം വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. കഴിഞ്ഞ 3 ആഴ്ചകളായി കർത്താവ് നമ്മെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി എന്ന കാര്യവും കുരിശിലൂടെ, കുരിശുമരണത്തിലൂടെ, അവിടുന്ന് ചിന്തിയ രക്തത്തിലൂടെ, പീഡാസഹനങ്ങളിലൂടെ, അങ്ങനെ കുരിശിനെ ആസ്പദമാക്കിയുള്ള സന്ദേശങ്ങളായിരുന്നു നമ്മൾ ശ്രമിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു ഇതിലേക്ക് നമ്മൾ പോവുക. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവായ യേശുവിൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള കാര്യം അറിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിലുള്ള കുരിശിൻ്റെ ആ സന്ദേശത്തിൽ ദൈവമക്കളാകുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നുവെന്നും ദൈവരാജ്യത്തിലെ ദൈവം നമ്മെ മക്കളായി, സ്വന്തം മകനായി, മകളായി ദൈവത്തിൻ്റെ കുടുംബത്തിൽ നമ്മളെ ചേർത്തു എന്നുള്ള കാര്യം അറിഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് ഇമ്പ്യൂട്ടേഷൻ. മലയാളത്തിൽ ഞാനത് ഗൂഗിളിൽ ഇട്ടിട്ടും എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഇത് ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടിയില്ല. ഇമ്പ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് നല്ലതോ ചീത്തയോ ആയ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചേർക്കുന്നത്, ഇതിനെയാണ് ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുക. ഇമ്പ്യൂട്ടേഷൻ ഒരു ലീഗൽ ടേമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിലെടുത്താൽ അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ
സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അഗ്രിമെൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പനികൾ ചെയ്യുന്നത് കോൺട്രാക്റ്റ് എന്ന് പറയാം. പക്ഷേ ഉടമ്പടി അല്ലെങ്കിൽ കവനൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലീഗലാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വാല്യൂ ഭയങ്കര ഹയറാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി, കവനൻ്റ്, ദൈവം മക്കളോട് തൻ്റെ മക്കളോട് ചെയ്തിരിക്കുന്നത് കോൺട്രാക്റ്റ് അല്ല, അഗ്രിമെൻ്റ് അല്ല, ഉടമ്പടിയാണ്, കവനൻ്റാണ്. അതുപോലെ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനും അതുപോലെ ഒരു ലീഗലായിട്ട് ഒരു സ്റ്റേറ്റസ് ഉണ്ട്. അതായത് ഇമ്പ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് നല്ലതോ ചീത്തയായ എന്തെങ്കിലും ചേർക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തത്, ട്രാൻസ്ഫർ ചെയ്തതാണ് ഇമ്പ്യൂട്ടേഷൻ. പ്രിയ സഹോദരങ്ങളെ, റോമാക്കാരുടെ ലേഖനം 4:8 ഇപ്രകാരം പറയുന്നത്, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കുറ്റം ചുമത്താത്തവൻ, ഇവിടെ ഇംഗ്ലീഷ് കാത്തലിക് ബൈബിൾ എടുത്താൽ ഇമ്പ്യൂട്ടേഷനുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. കുറ്റം ചുമത്താത്തവൻ, കുറ്റാരോപണം, കുറ്റം ചുമത്താത്തവൻ, അങ്ങനത്തെ വേർഡിലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഈ വാക്ക് വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ട്രാൻസ്ഫർ എടുക്കുക. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കുറ്റം ചുമത്തലതിൻ്റെ 3 മെയിൻ പാർട്ടാണ് നമ്മളിത് കാണാൻ പോകുന്നത്. 3 മേജറായിട്ടുള്ള സംഭവങ്ങൾ കുരിശിന് ആസ്പദമാക്കിയുള്ള മെസ്സേജാണ്. 1, മാനവരാശിയുടെ മേൽ ആദമിൻ്റെ പാപത്തിൻ്റെ നിക്ഷേപം. ആദവും അവ്വയും ഏതേൻ തോട്ടത്തിൽ അനുസരണക്കേടിലൂടെ പാപം ചെയ്തപ്പോൾ ആ പാപം, അനുസരണക്കേടിലൂടെ പാപം ആദ്യമായി ഹ്യൂമൻ റേസിൽ, മാനവരാശിയിലേക്ക് പ്രവേശിച്ചു, ലോകത്തേക്ക് പ്രവേശിച്ചു. ആ പാപം ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളായി ജനിച്ച തലമുറകളിലേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ സ്വാധീനം കടന്നു വന്നു. നമ്മൾ ജന്മപാപമെന്ന് പറയും, അല്ലെങ്കിൽ ആസക്തിയെന്നോ ജടികാഭിലാഷമെന്നോ ജഡമുഖ ചിന്തകളെന്നോ ജടിക താല്പര്യമെന്നോ ഇതിൻ്റെ വേറെ രീതിയിലുള്ള വേർഷൻസ് ഉണ്ട്. അപ്പോൾ ആദത്തിൻ്റെയും അവ്വയുടെയും പാപം, ആദ്യ മനുഷ്യരായിരുന്ന ആദത്തിൻ്റെയും അവ്വയുടെയും പാപം ഈ ഹ്യൂമൻ റേസിലുള്ള എല്ലാവരുടെ മേലും നിക്ഷേപിക്കപ്പെട്ടു. ഇത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ ആരും ഇത് വേണമെന്ന് ചോദിച്ചിട്ടല്ല, ഇത് ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ല, നമുക്കിത് വേണ്ട, എന്നാലും നമ്മുടെ മേൽ അത് ചുമത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു ഇമ്പ്യൂട്ടേഷൻ്റെ ഒന്നാണ്. രണ്ടാമത്തേത്, മനുഷ്യരുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ഇത് രണ്ടാമത്തെ ഇമ്പ്യൂട്ടേഷൻ. ആദ്യം ആദത്തിൻ്റെയും അവ്വയുടെയും പാപം മാനവരാശിയുടെ, ഹ്യൂമൻ റേസിൻ്റെ, റേസിലുള്ള എല്ലാവരുടെ പേരും ചുമത്തപ്പെട്ടു. എല്ലാവരും പാപം ചെയ്തു, ദൈവമഹത്വത്തിനും അയോഗ്യരായി. രണ്ടാമത്തേത്, മനുഷ്യരാശിയുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. റിവേഴ്സ് ട്രാൻസ്ഫറാണ്. ആദ്യം ആദത്തിൽ നിന്ന് നമ്മളിലേക്കുള്ള ട്രാൻസ്ഫർ. രണ്ടാമത്തെ, ഇതിനെ, ഡാമേജിനെ റെക്ടിഫൈ ചെയ്യുവാൻ ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ദൈവം തന്നെയാകുന്ന കർത്താവ് യേശു ക്രിസ്തു ഈ ഒരു ദൗത്യമായിട്ട് ഇതിനെ ഡാമേജ് റെക്ടിഫൈ ചെയ്യാൻ വരുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ഫറാണ് വരുന്നത്. നമ്മുടെ മേലുള്ള എല്ലാ പാപങ്ങളും ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ഇത് രണ്ടാമത്തെ ഇമ്പ്യൂട്ടേഷൻ. മൂന്നാമത്തേത്, വിശ്വസിക്കുകയും അനുദപിക്കുകയും ചെയ്ത പാപിയുടെ മേൽ ദൈവത്തിൻ്റെ നീതി നിക്ഷേപിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ബൈ ബർത്തിലൂടെ, നമ്മുടെ ഇഷ്ടത്തിലല്ല, നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരു ചാൻസുമില്ല. ആദത്തിൻ്റെ ആ വംശാവലിയിൽ, ഫാമിലി ട്രീയിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മുടെ മേൽ ആദത്തിൻ്റെ പാപവും അതിൻ്റെ കോൺസിക്വൻസും, ശാപവും ബന്ധനങ്ങളും പൈശാചിക ശക്തികളുടെ സ്വാധീനവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മേൽ ചുമത്തപ്പെടുന്നു. ഇത് ഫസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ, ഏതേൻ തോട്ടത്തിൽ നിന്ന് മാനവരാശിയിലേക്ക്. രണ്ടാമത്തെ, അങ്ങനെ നമ്മുടെ മേൽ കടന്നു വന്ന ഒരു മനുഷ്യനായ, ആദ്യത്തെ മനുഷ്യനായ ആദത്തിൻ്റെ അനുസരണക്കേടിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന ആ പാപം തിരിച്ച് കർത്താവിലേക്ക് റിവേഴ്സായിട്ട് രണ്ടാമത്തെ ആദത്തിലേക്ക് ചുമത്തപ്പെടുകയാണ്. ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് അനുദപിക്കുകയും ചെയ്ത പാപിയുടെ മേൽ ദൈവത്തിൻ്റെ നീതി നിക്ഷേപിക്കപ്പെടുവാണ് കർത്താവ് യേശുവിലൂടെ, ദൈവപുത്രൻ്റെ യേശുവിലൂടെ. ഇത് മൂന്നാമത്തെ ഇമ്പ്യൂട്ടേഷൻ. അതായത് ആദ്യത്തെ ആദത്തിലൂടെ കടന്നു വന്ന് നമ്മളിലേക്ക് വന്ന് ഉണ്ടാക്കിയ എല്ലാ ഡാമേജുകളെയും
രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തു അതിനെ മാറ്റുകയും പിന്നെയോ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും സാത്താൻ്റെയും ലോകത്തിൻ്റെയും അടിമകളായി തീർന്ന നമ്മെ അവിടെ നിന്ന് മോചിപ്പിച്ച് വെറുതെ വിട്ടിട്ടില്ല. പിന്നെയോ ദൈവ മക്കളായി മക്കളാണെന്നുള്ള ഒരു കഴിവ് നമുക്ക് തന്ന് പിന്നെയോ തൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പർ പോലെ ഒരു അംഗമായിട്ട് നമ്മളെ തീർക്കുകയും തൻ്റെ ആത്മാവിനെ നമ്മളെ മേൽ നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നമ്മളെ മാറ്റുകയും ചെയ്തു. റിവേഴ്സ് മാത്രമല്ല, എന്തായിരുന്നു ആദ്യത്തെ മഹത്വം അതിനേക്കാൾ ഉയർന്ന മഹത്വത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇത് കുരിശിനെ ആസ്പദമാക്കി നടന്ന വലിയ സംഭവമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഓരോന്നായിട്ട് കാണാം. റോമാക്കാരുടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ആദ്യമായിട്ട് വന്നവർക്ക്, ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലാസ് മിസ്സായവർക്ക് ഇത് അതിനുവേണ്ടിയുള്ള കണക്ടിവിറ്റി ഞാൻ പറയാം. ദൈവം ആദത്തെ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിൽ പാപമുണ്ടായിരുന്നില്ല. അങ്ങനെ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ ദൈവം ആദത്തിന് ഭൂമിയിലുള്ള സകലത്തെയും ഭരിക്കാനുള്ള ഒരു അധികാരം നൽകി. ഭരിക്കാനുള്ള അധികാരം രാജകീയമായിട്ടുള്ള അധികാരമാണ്. അങ്ങനെ ദൈവം ആദത്തെ രാജാവിൻ്റെ അധികാരം നൽകി ദൈവത്തിൻ്റെ മകനായി ഈ ലോകത്തിൽ നിർത്തി. രാജാവിൻ്റെ അധികാരം സകലത്തെയും ഭരിക്കാനും സസ്യങ്ങളുടെയും അതുപോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെ പേര് ഇടാനുള്ള അങ്ങനത്തെ അധികാരം, വിളിക്കാനും പേരിടാനും അങ്ങനത്തെ അധികാരം. ഇപ്പോൾ നമുക്കറിയാം പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ദൈവം മാലാഖമാരായിട്ട് നിൽക്കുക. അത് ലൂസിഫർ എന്ന പേരുള്ള, സാത്താൻ എന്നും ലൂസിഫർ എന്നും പുരാതന സർപ്പമെന്നറിയപ്പെടുന്ന പിശാച് ലൂസിഫർ ഉണ്ടായിരുന്നു. ഇവൻ ദൈവത്തെ സദാസമയം ആരാധിക്കുന്ന ദൗത്യമാണ് കൊടുത്തിരുന്നത്, കെറൂബ് മാലാഖയാണ്. പ്രിയ സഹോദരങ്ങളെ, അവനിലൊരു മോഹം കടന്നു വന്നു. സർവ്വതും എല്ലാവരും സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നു, ഈ ആരാധന എനിക്ക് വേണം. അപ്പോൾ ഉന്നതനായ ദൈവമായ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുകളിൽ എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, അപ്പോൾ ഈ ആരാധന മുഴുവൻ എനിക്ക് വരും. അങ്ങനെ അവൻ മനസ്സിൽ മോഹിച്ച് അവൻ ഗൂഢാലോചനയുടെ മനസ്സിൽ കടന്നു വന്നു. ഇത് അറിയുന്ന ദൈവം അവനെയും അവനെ അനുഗമിച്ച മറ്റ് മാലാഖമാരെയും, എല്ലാ മാലാഖമാരും അവനെ അനുഗമിച്ചിട്ടില്ല, അവനെ അനുഗമിച്ച ഒരു കൂട്ടം മാലാഖമാരുണ്ടായിരുന്നു, അവരെ സ്വർഗത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി, അവർ ഭൂമിയിലേക്ക് വീണു. ഭൂമിയിലിപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദം അവിടെയുണ്ട്. ആദത്തിൻ്റെ ഇത് ഭാര്യ ഹവ്വയും അവിടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ പുരാതന സർപ്പം എന്നും വ്യാളി എന്നും അറിയപ്പെടുന്ന സാത്താൻ ആ ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിലെ ഫലത്തിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഭക്ഷിക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഹവ്വ പറയുകയാണ്, അതെ, നീ ഇത് ഭക്ഷിച്ചാൽ നിൻ്റെ കണ്ണുകൾ തുറക്കും, ഒന്ന്, ദൈവത്തെ പോലെയാകും, രണ്ട്, നന്മ തിന്മ തിരിച്ചറിയും. മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നു. ഇത് കേട്ടപ്പോൾ പ്രലോഭനം വരുന്നു. ഇത് അടിക്കുന്ന ആസ്ത്രം മനസ്സിലേക്കാണ്. മനസ്സ് എപ്പോഴും ഒരു ബാറ്റിൽ ഓഫ് ദ മൈൻഡാണ്. മനസ്സൊരു യുദ്ധഭൂമിയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സ് പിശാച് ആക്രമിക്കുന്ന ഒരു യുദ്ധഭൂമിയാണ്. ഇവിടെ ആദത്തെ അവയെ സാത്താൻ അടിക്കുന്നത് മനസ്സിലാണ്. അവൻ ചില സജഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അത് വീഴുന്നത് അവളുടെ മനസ്സിലാണ്. അവിടെ അവൾ പരാജയപ്പെടുന്നു. ഉടനെ സർപ്പം പറഞ്ഞ കാര്യത്തെ അവൾ അതേപടി ചെയ്യുന്നു. ആ ഫലയെടുത്ത് ഇവൾ ഭക്ഷിച്ച് തൻ്റെ ജീവിത പങ്കാളിയെ ആദത്തിന് കൊടുക്കുന്നു. അങ്ങനെ ദൈവവചന ലംഘനം, പാപം ദൈവഹിതത്തെ അവർ ലംഘിച്ചു. അങ്ങനെ പാപം ആദ്യമായി ലോകത്തേക്ക് കടന്നു വന്നു. ആദമാണ് പാപം ചെയ്തത്, ആദം ഒവ്വയും. ആദത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ, അതോറിറ്റിയുടെ അണ്ടറിലുണ്ടായിരുന്ന, അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമിയിലുള്ള സകലതും ആ പാപത്തിൻ്റെ സ്വാധീനം കടന്നു വന്നു. അങ്ങനെ മുള്ളും മുൾച്ചെടികളും ഭൂമി പുറപ്പെടുവിച്ചു, മുളപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മൊത്തത്തിൽ ആദത്തിൻ്റെ അതോറിറ്റിയിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും ആ പാപത്തിൻ്റെ ഡാമേജ് കടന്നു വന്നു. അങ്ങനെ ഫ്രസ്ട്രേഷൻ സഹിക്കാൻ പറ്റാതെ ഭൂമി മുള്ളും മുൾച്ചെടികളും മുളപ്പിച്ചു പുറപ്പെടുവിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്.
അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം അനുസരിക്കുന്നവൻ അടിമയെന്നും അനുസരിപ്പിക്കുന്നവൻ യജമാനനുമാണ്. ഇവിടെ സാത്താൻ ആദത്തിൻ്റെ ഔവയിടത്തെയും ചില പ്രലോഭനകരമായ വാക്കുകൾ പറഞ്ഞു. അവർ സാത്താൻ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് ആദവും ഔവയും അറിയാതെ തന്നെ തങ്ങളെ സാത്താന് വിധേയപ്പെടുത്തി. അങ്ങനെ സാത്താന് അടിമകളായി അവർ തീർന്നു. അപ്പോൾ ആദത്തിന് ദൈവം കൊടുത്തിരുന്ന ഈ ഭൂമിയിലെ മേലുള്ള അധികാരം സാത്താൻ അവരിൽ നിന്ന് എടുത്ത് തൻ്റെതാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഈ ലോകത്തിൻ്റെ അധിപനെന്നും ദേവനെന്നും അവനെന്ന് അറിയപ്പെട്ടു. പ്രലോഭകനായ സാത്താൻ കർത്താവിനെ പ്രലോഭിക്കാനായിട്ട് അവിടെ വന്നപ്പോൾ 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കയറുന്നല്ലോ. സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നോക്ക്, ഈ ലോകത്തുള്ള സകല രാജ്യവും എൻ്റെതാണ്, സകല മഹത്വം എൻ്റെതാണ്, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്കിത് സൗജന്യമായി തരാം. അതിൻ്റെ അർത്ഥം എന്തുവാ? അവനിപ്പോഴും ദൈവത്തിൻ്റെ മുകളിൽ അവന് സ്ഥാനം വേണം. ഒരു പക്ഷേ കർത്താവ് അവനെ ആരാധിച്ചിരുന്ന എന്ത് പറ്റിയെന്നെ, അവൻ ദൈവത്തിൻ്റെ മുകളിലായിപ്പോയനെ. യേശു അവനെ അനുസരിക്കുന്നവനായിട്ട് മാറിയാണ്. ആദത്തിന് പറ്റിയ അതേ വീഴ്ച പറ്റിയാണ്. കർത്താവ് വിശുദ്ധ ലീതകൾ കൊണ്ട് അവനെ ബഹിഷ്കരിച്ച് ഓടിപ്പിച്ചു. പ്രിയ സഹോദരൻ, ഇവിടെ കാണുന്ന ഒരു സംഭവമുണ്ട്. പിശാചി പറയുകയാണ്, ഈ ലോകത്തിലുള്ള സകലത എൻ്റെതാണ്, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്കെല്ലാം സൗജന്യമായി തരുമെന്ന് ഈശോയോട് പറയാം. കർത്താവ് ഇതെല്ലാം എൻ്റെതാണെന്ന് പറയുമ്പോൾ കർത്താവ് ആ ഒരു കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല, തർക്കിക്കുന്നില്ല. കാരണം ആദത്തിന് ദൈവം കൊടുത്തു, ആദത്തിന് അവൻ കവർച്ച ചെയ്ത് വച്ചിരിക്കുക, അവൻ്റെ കയ്യിലാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ആദവും പിശാചിനെ അനുസരിച്ച ആദവും ആദത്തിൻ്റെ മക്കളും സന്തതികളും പിശാചിൻ്റെ അധികാരത്തിൻ്റെ സ്വാധീനതയിലും കൺട്രോളിലും വന്നു. ലോകം മുഴുവൻ അവൻ്റെ കൺട്രോളിൽ വന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ ജനിക്കുന്ന എല്ലാവരും ഓട്ടോമാറ്റിക്കായി പിശാചിൻ്റെ ആ കൺട്രോളിൽ പെടുക. ഇതിൽ എക്സംഷൻ വരുന്നത്, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തിയ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആ ഒരു അധികാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ പിശാചിന് അവൻ്റെ മേൽ അവളുടെ മേലുള്ള അധികാരം നഷ്ടമാകും. ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പ്രിയ സഹോദരൻ, തിരുവചനം പറയുകയാണ്, റോമാക്കാരുടെ ലേഖനം 5:12, റോമ 5:12 എല്ലാവരും വായിക്കുമോ? ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു മനുഷ്യൻ ആരായിരുന്നു? ആദം. ഏതേൽ തോട്ടത്തിൽ? ആദം. അത് ആദ്യത്തെ ആദം. രണ്ടാമത്തെ ഒരു ആദമുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തു. ആദം എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് മാൻ എന്നാണ് അർത്ഥം. ആദ്യത്തെ മനുഷ്യൻ, ആദ്യ മനുഷ്യൻ. ആദ്യത്തെ ആദത്തിൻ്റെ തുടക്കം മണ്ണിൽ നിന്നായിരുന്നു. രണ്ടാമത്തെ ആദത്തിൻ്റെ തുടക്കം സ്വർഗത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ആദം ഈ ലോകത്തേക്ക് സമ്മാനമായി തന്നത് തകർച്ചയും ശാപവും പാപവും നിത്യമരണവും അനുസരണക്കേടും അടിമത്വവും, മരണഭയവും അടിമത്വവും. രണ്ടാമത്തെ ആദം നമുക്ക് തന്നതോ കൃപയും പാപമോചനവും പശ്ചാത്താപവും പരിശുദ്ധാത്മാവും അതുപോലെ നിത്യജീവനും ദൈവമക്കളാകാനുള്ള കഴിവും പിന്നെയോ ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി തീരാനുള്ള ഒരു ഭാഗ്യവും. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ആദത്തിലൂടെ നമുക്ക് അടിമത്വം വന്നു, രണ്ടാമത്തെ ആദത്തിലൂടെ നമുക്ക് മോചനം വന്നു. ഹല്ലേലൂയ. ആദ്യത്തെ ആദം തൻ്റെ വീഴ്ചയിലൂടെ അനുസരണക്കേടിലൂടെ അവൻ സമ്പാദിച്ച പാപത്തെയും ശാപത്തെയും നിത്യമരണത്തെയും തൻ്റെ സന്തതികളിലേക്ക് അവൻ ഇമ്പ്യൂട്ട് ചെയ്ത് പകർത്തി സമ്മാനമായി കൊടുത്ത് അവൻ അത് നിക്ഷേപിച്ചു. രണ്ടാമത്തെ ആദ്യം ആദം കർത്താവ് യേശു ക്രിസ്തു പാപരഹിതനായി കടന്നു വന്ന് വചന മാംസമായി വിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുസരണത്തിലൂടെ വിശ്വാസത്തിലൂടെ രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തു പാപരഹിതനായി കടന്നു വന്നു. കാര്യം അവൻ്റെ ഓറിജിൻ സ്വർഗമാണ്, വചനമാണ്. പിന്നെ പാപരഹിതമായൊരു ജീവിതം ജീവിച്ചു, എല്ലാ നിയമങ്ങളും അവൻ പാലിച്ചു, പിതാവിൻ്റെ തിരുഹിതം മരണമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ നിറവേറ്റി. അങ്ങനെ അനുസരണത്തിലൂടെ അവൻ നേടിയ ഒരു സമ്മാനമുണ്ട്, ഒരു മെഡലുണ്ട്, ഒരു ട്രോഫിയുണ്ട്, അതാണ് നീതി. ആദ്യത്തെ ആദം അനുസരണക്കേടിലൂടെ നീതിയ ഒരു ട്രോഫിയാണ്. എന്താണ്? ശാപം, മരണം, കണ്ടംനേഷൻ, നിത്യമരണം, സാത്താൻ്റെ സ്വാധീനം, ഇതെല്ലാം ആദ്യത്തെ ആദം സമ്പാദിച്ച അനുസരണക്കേടിലൂടെ സമ്പാദിച്ച പ്രശ്നങ്ങളാണ്.
രണ്ടാമത്തെ ആദമോ അനുസരണത്തിലൂടെ നേടിയ ഈ നീതി നമ്മളിലേക്കും ദൈവം പകർത്താൻ വേണ്ടിയാണ് അത് സംഭവിച്ചത്. ഹല്ലേലൂയ. രണ്ട് റോമാക്കാരുടെ ലേഖനം 3:23 വായിക്കാം. റോമ 3:23 എല്ലാവരും ചേർന്ന് വായിക്കാം. എല്ലാം ദൈവമഹത്വത്തിന് അയോഗ്യരായ, ഒന്നുകൂടി വായിച്ച്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായ. പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാവരും ആദത്തിൻ്റെ ഫാമിലി ട്രീയിൽപ്പെട്ടു. നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതല്ല, നമ്മളോട് ഒരു ഒപ്പീനിയൻ പോലും ചോദിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് അത് ഇമ്പ്യൂട്ട് ചെയ്യപ്പെട്ടു. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. 2 കൊരിന്ത്യർ 5:21 വായിക്കാം. 2 കൊരിന്ത്യർ 5:21 എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യത്തെ ആദം ഏദേൻ തോട്ടത്തിൽ ആദത്തിലൂടെ നമ്മളിലേക്ക് പകർന്നത് മരണവും ഭയവും ശാപവും സാത്താൻ്റെ സ്വാധീനവും ഒക്കെയാണ്. രോഗവും തകർച്ചയും ഇതൊക്കെയാണ് നമ്മളിലേക്ക് പകർന്നത്. രണ്ടാമത്തെ ആദമായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് മോചനവും വിടുതലും സൗഖ്യവും ആശ്വാസവും പരിശുദ്ധാത്മാവും നിത്യജീവനും ദൈവമക്കളാകാനുള്ള കഴിവും പിന്നെയോ ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി തീരുന്ന ഒരു സ്റ്റേറ്റസും നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ആദ്യത്തെ ആദം ഇമ്പ്യൂട്ട് തൻ്റെ ബലഹീനത അനുസരണക്കേടിലൂടെ അവൻ സമ്പാദിച്ചത് നമ്മളിലേക്ക് അവൻ ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുവാണ്. ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട് നമുക്ക് ലഭിച്ചതല്ല, നമ്മളിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. രണ്ടാമത്തെ ആദത്തിൻ്റെ വ്യത്യാസമോ അവൻ സ്വയമേ മുമ്പ് കടന്നു വന്ന് നമ്മുടെ സ്ഥാനത്ത് അവൻ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി അവൻ സ്വയമേയെ നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്ത്. അങ്ങനെ രണ്ടാമത്തെ ആ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ വില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂട്ടേഷനാണ്. ആദ്യത്തെ ആദത്തിൻ്റെത് അൺവില്ലിംഗ് ആയിട്ടാണ്, ആഗ്രഹിച്ചിട്ടല്ല. ആദ്യത്തെ ആദം ആഗ്രഹിച്ചിട്ടില്ല നമ്മളോട്ട് കടത്തി, അത് ഓട്ടോമാറ്റിക് അങ്ങ് ആയിപ്പോയി. രണ്ടാമത്തെ ആദവും വില്ലിംഗ് ആയിട്ടാണ്, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് പീഡാസഹനങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തു തന്നെ വിധേയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്താദത്തിൽ അനുസരണക്കേട്, രണ്ടാമത്തെ ആദത്തിൽ അനുസരണം. ആദ്യത്താദത്തിൽ അശുദ്ധി, രണ്ടാമത്തെ ആദം പരിശുദ്ധനാണ്. ആദ്യത്താദത്തിലൂടെ ഭയവും ഭീതി എല്ലാം കടന്നു വന്നു, സാത്താൻ്റെ സ്വാധീനം ആധിപത്യം എല്ലാം കടന്നു വന്നു. രണ്ടാമത്തെ ആദത്തിലൂടെ നമുക്ക് സാത്താനിൽ നിന്ന് വിടുതലും അവൻ്റെ മേൽ അധികാരവും നമുക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരം കേട്ട് ഹല്ലേലൂയ. 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 ശക്തമായി കേട്ട വചനങ്ങൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും മാംസത്തിലും മജ്ജയിലും തുളച്ചു കയറാൻ തക്കവണ്ണം സ്തുതിയായി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തുതിച്ചേ അതരം തുറക്കട്ടെ, ദൈവ മഹത്വം ഇവിടെ വെളിപ്പെടട്ടെ, ദൈവ ചൈതന്യം വ്യാപരിക്കട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. കർത്താവേ തീ അയക്കണമേ, കർത്താവേ തീയായി 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 അഗ്നിയായി കടന്നു വരണമേ. കർത്താവേ വചനം 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 കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. റോമക്കാരുടെ ലേഖനം 3:10-12 വരെയുള്ള വചനം. റോമ 3:10-12 വരെ ഇങ്ങനെ എല്ലാവരും വായിക്കണേ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവം അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. എന്തുകൊണ്ട്? ആദത്തിൻ്റെ പാർട്ടായി തീർന്നത്, ആദ്യത്തെ ആദത്തിൻ്റെ ആ ഫാമിലി ട്രീയിൽ പെട്ടതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ആദം അവൻ്റെ തകർച്ചകളെ നമ്മളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തു. അതിൻ്റെ ഫലമായി ജഡമോഹ ചിന്തകൾ, ജടികാഭിലാഷം, ജടികത, ജടിക താല്പര്യങ്ങൾ, പാപത്തോടുള്ള ഒരു ആ അതിനോടുള്ള ഒരു ആകർഷണം, ലോകത്തോടുള്ള ഒരു മോഹം, സ്വയത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു പ്രവണത, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഒരു പ്രവണത, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിൽ കാണാൻ പറ്റുന്നു. ഇതെല്ലാം ആദ്യത്തെ ആദത്തിലൂടെ നമുക്ക് ലഭിച്ച നെഗറ്റീവ് കാര്യങ്ങളാണ്.
രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തുവിലൂടെയോ സ്നേഹം, സമാധാനം, ആത്മസംയമനം, അതുപോലെ ക്ഷമ, അതുപോലെ ഇതുപോലെ ദൈവാശ്രയം, ദൈവത്തിന് സമർപ്പണം, ദൈവാരാധന, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഇത് രണ്ടാമത്തെ ആദത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടും കൂടി നന്നായിട്ട് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാത്തവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫോൾട്ടായിട്ട് ആദ്യത്തെ ആദത്തിൻ്റെ സ്വഭാവം ഉള്ളവരായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്കോ രണ്ടാമത്തെ ആദത്തിൻ്റെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും മൈൻഡും ആ സ്വഭാവവും സാദൃശ്യവും എല്ലാം അവരിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അവർ ആദ്യത്തെ ആദത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കും? ജഡിക മനസ്സായിരിക്കും, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സായിരിക്കും. അതെന്താണ്? പരിശുദ്ധ ആത്മാവ് ഇല്ലാത്ത ഒരു മനസ്സാണ് അത്. എന്നാൽ രണ്ടാമത്തെ ആദത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലോ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്തായിരിക്കും? പരിശുദ്ധ ആത്മാവ് ആ മനുഷ്യരിൽ കടന്നു വരുന്നത് കൊണ്ടും വസിക്കുന്നത് കൊണ്ടും അത് രണ്ടാമത്തെ ആദമായ യേശു ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡും മൈൻഡും ക്യാരക്ടറുള്ള ഒരു വ്യക്തിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ജഡീയമായ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഇല്ലാതെ പോകുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സാണ് ജഡീയ മനസ്സ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സ് ആത്മീയമാണ്. ഹല്ലേലൂയ. കരങ്ങളുയരട്ടെ, ഒന്ന് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഊരാ ലബ റീക്കൻ അലബ റസ ലബ റീക്കൻ അലബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊരിന്ത്യോസ് 15:21-22 എല്ലാവരും ചേർന്ന് വായിക്കണം. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരായതുപോലെ ക്രിസ്തു എല്ലാവരും പുനർജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ 22 വായിച്ച ആദത്തിൽ എല്ലാവരും എല്ലാവരും വായിക്കാം. ആദത്തിൽ എല്ലാവരും മരണാധീനരായിരുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇത് ആദ്യത്തേതാണ്. ഏദൻ തോട്ടത്തിൽ ആദത്തിൻ്റെ പാപം, അവരുടെ അനുസരണക്കേടിലൂടെ വന്ന ബന്ധനങ്ങൾ, ആ ലോകത്തിൻ്റെ സ്വഭാവം, ലോകത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്യപ്പെട്ടു, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, നമ്മുടെ മേൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മളും ആദത്തെ പോലെയായി. പക്ഷെ രണ്ടാമത്തെ ആദമായ കർത്താവ് യേശു ക്രിസ്തു നമ്മളിൽ വരുമ്പോൾ രണ്ടാമത്തെ ആദത്തിൻ്റെ സ്വഭാവം, ആറ്റിറ്റ്യൂഡ്, മൈൻഡ്, ക്യാരക്ടർ എല്ലാം നമ്മളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിനെ പോലെ നമ്മൾ മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരാശിയുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്താൻ, ഇത് രണ്ടാമത്തെ ഇമ്പ്യൂട്ടേഷനാണ്. എങ്ങനെ? നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഈ പാപമെല്ലാം കർത്താവായ യേശു ക്രിസ്തു എന്ന പാപരഹിതനായ, പരിശുദ്ധനായ, ദൈവപുത്രനായ, മനുഷ്യപുത്രനായ യേശുവിൻ്റെ മേൽ റിവേഴ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുവാണ്. ഏദൻ തോട്ടത്തിൽ ആദം അവൻ്റെ പരമ്പരയിലൂടെ, വംശാവലിയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ലോകം മുഴുവനും പാപം, പാപത്തിലൂടെ സാത്താൻ്റെ സ്വാധീനം ഇങ്ങനെ നിൽക്കുക. ഇപ്പം ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ, ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് പാപരഹിതനായ, പരിശുദ്ധനായ, വചനമാംസമായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തേക്ക് കടന്നു വന്ന് അവനിലേക്ക് ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും റിവേഴ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടാമത്തെ ഇമ്പ്യൂട്ടേഷൻ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നടക്കുന്നത് കുരിശിലാണ്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക തിരുസഭ കുരിശിനെക്കുറിച്ചുള്ള സന്ദേശത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു തിരുസഭയാണ് നമ്മുടെ കാത്തലിക് ചർച്ച്. പ്രിയ സഹോദരങ്ങളെ, കുരിശ് എന്ന് പറയുമ്പോൾ അതല്ല, കുരിശിൽ നടന്ന ആ ദൈവം കർത്താവ് യേശു ക്രിസ്തു നമുക്കായി ചെയ്ത് തീർത്ത ആ കൃപയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ഒരു കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മെ ആർക്കൊന്നും പിന്തിരിപ്പിക്കാൻ പറ്റില്ല, നമ്മൾ ഷേക്കായി പോകത്തില്ല. കാരണം കുരിശിലൂടെ നമുക്ക് ലഭിച്ച കൃപ, നാം ആരാണെന്നുള്ള അടയാളം, അല്ലെ തനിമ, ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് കുരിശിൻ്റെ സന്ദേശത്തിലൂടെയാണ്.
ദൈവമക്കളായത് എങ്ങനെയാണെന്ന് കുരിശിൻ്റെ സന്ദേശത്തിലൂടെയാണ്. നമ്മൾ എങ്ങനെയാണ് അടിമത്തത്തിൻ്റെ ആത്മാവിൽ നിന്ന്, ലോകത്തിൻ്റെ ആത്മാവായ സാത്താൻ്റെ സ്വാധീനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നീതിയുടെ അടിമയായി നമ്മൾ എങ്ങനെ മാറിയെന്നുള്ളത് കുരിശിൻ്റെ സന്ദേശത്തിലൂടെയാണ്. അങ്ങനെ കുരിശില്ലാത്ത ഒരു വിശ്വാസം, ക്രിസ്തീയ വിശ്വാസമുണ്ടെങ്കിൽ അത് ശൂന്യമാണ്, അത് ഫലമില്ലാത്ത ഒരു വിശ്വാസമാണ്, അത് ഇൻകംപ്ലീറ്റ് വിശ്വാസമാണ്. കുരിശെന്ന് പറയുമ്പോൾ കുരിശിലൂടെയാണ് ദൈവം ഈ ലോകത്തെ തന്നിലേക്ക് വീണ്ടെടുത്തത്. അല്ലേലൂയ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ശരീരം, ഇതെല്ലാം കുരിശിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. മനുഷ്യരാശിയുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്ത. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:5 തിരുവചനം വായിക്കാം. യേശയ്യാ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അക്രമങ്ങൾക്ക് വേണ്ടി ശതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എങ്ങനെയാണ്? ജുഡീഷ്യലായിട്ടാണ് ഇവർ പണിഷ്മെൻ്റ് കൊടുക്കുന്നത്. എല്ലാവരും പാപം ചെയ്തു ദൈവമഹത്വത്തിന് അയോഗ്യരായി. എന്നാൽ യേശു ക്രിസ്തു പാപരഹിതനായിട്ട് നിൽക്കുന്നു. കർത്താവ് സ്വയമേ മുമ്പോട്ട് വന്നു, ഉണ്ടായ ഡാമേജിനെ റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ദൗത്യത്തിനായിട്ട് കടന്നു വരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പാപം മുഴുവനും അവൻ്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. സെക്കൻഡ് ഇമ്പ്യൂട്ടേഷൻ. പഴയനാമത്തിലേക്ക് വായിക്കാൻ പറ്റും. വർഷത്തിൽ ഒരിക്കൽ യഹൂദർ, പുരോഹിതന്മാർ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഇസ്രായേലിലെ ആ പുരോഹിതന്മാർ, ഓരോ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളവർ വന്ന് ആ ബുള്ളിൻ്റെ മേൽ, അതിൻ്റെ മേൽ കൈവെക്കാൻ പറയും. കൈവെക്കും, ഓരോ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരാൾ, അവർ ആ ബുള്ളിൻ്റെ മേൽ ഇങ്ങനെ കൈവച്ച്, കാളയുടെ മേൽ കൈവച്ച് അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ പാപം മുഴുവനും ആ കാളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുവാണ്, ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുവാണ്. ഉടനെ ആ കാളയെ അവർ വെട്ടിക്കൊല്ലും. കാരണം ഇവരുടെ പാപം ആ കാളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം, അതിനവർ അവിടെ വെട്ടിക്കൊല്ലും, ബലിയർപ്പിക്കും. പ്രിയ സഹോദരങ്ങൾ, ബലിയർപ്പണത്തിൻ്റെ ഇത് അതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. ബലിയർപ്പിക്കാൻ പോകുന്ന വ്യക്തിയുടെ പാപം ആ ഇന്നസെൻ്റായിട്ടുള്ള ആ ആടിൻ്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ആട് പാപത്തിൻ്റെ ശമ്പളം മരണം എന്നുള്ള രീതിയിൽ ഇവൻ മരിക്കേണ്ട സ്ഥാനത്ത് ഇന്നസെൻ്റായിട്ടുള്ള ആട് മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. അതേപോലെ തന്നെ നാം എല്ലാവരും പാപികളാണ്, പാപത്തിൻ്റെ ശമ്പളം മരണം, നമ്മൾ മരിക്കേണ്ടതാണ്. എന്നാൽ നാം മരിക്കുന്നതിന് പകരം ഇന്നസെൻ്റായിട്ടുള്ള പാപം ചെയ്യാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ വന്നു നമ്മുടെ സ്ഥാനത്ത് മരിക്കാൻ തയ്യാറാകുന്നു. കാരണം നമ്മുടെ പാപം മുഴുവനും അവൻ്റെ മേൽ ഇമ്പ്യൂട്ട് പകരപ്പെടുന്നു, ചുമത്തപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങൾ ചുമത്തപ്പെട്ട ഇന്നസെൻ്റായിട്ടുള്ള പരിശുദ്ധനായ പാപരഹിതനായ യേശു ക്രിസ്തു പാപം, നമ്മുടെ പാപനിമിത്തം കൊല്ലപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൻ്റെ മരണം നമുക്ക് ജീവിക്കാനുള്ള അവസരവും ജീവിക്കാനുള്ള ഒരു കഴിവും നമുക്ക് തന്നു. അല്ലേലൂയ, 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 അല്ലേലൂയ. അപ്പോൾ പലരും ചോദിക്കും, ബ്രദറെ എന്തുമാത്രം അവർ പാപം ചെയ്തു ഓരോരുത്തർ, എന്നിട്ട് അവരുടെ അടിച്ചു പൊളിച്ച് നടക്കുന്നത് കണ്ടില്ലേ എന്ന്. ദൈവം ക്ഷമാ, ഒത്തിരി ക്ഷമയുള്ള ആളാണ്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബലഹീനതയല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാരണം നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ഏറ്റുവാങ്ങി, അവൻ ചുമന്ന് അതിന് വില കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രൂട്ട് ഇവർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ദൈവ ക്ഷമയോടെ ഭാവിയുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ബലഹീനത കൊണ്ടല്ല, മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:11. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകർ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. നീതിമാനായ എൻ്റെ ദാസൻ, കർത്താവ് യേശുവിനെ പറ്റി പറയുന്ന പ്രവചനമാണ്. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകർ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രവചനമായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ പറ്റി യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ വചനങ്ങളാണ് ഇവ. ഹെബ്രായരുടെ ലേഖനം 2:9 എടുക്കാം. ഹെബ്രായരുടെ ലേഖനം 2:9. മരണത്തെ അശേഷിക്കാനായി ദൂതന്മാരെ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു
മരണത്തിന് അതീതനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം പ്രൈസ്തലാ മരണത്തിന് അധീനനാവുകയും തന്നെ തന്നെ സമർപ്പിച്ചു. എന്തുകൊണ്ട്? നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് എന്ന തെളിവാണ് പാപരഹിതനായ തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കനായ പരിശുദ്ധനായ ദൈവപുത്രൻ കൊല്ലപ്പെടുന്നത്. അതൊരു പ്രൂഫാണ്. ജുഡീഷ്യലി ഹി വാസ് പണിഷ്ഡ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ആദ്യത്തെ ആദത്തിൽ നിന്ന് ആ പാപം മുഴുവനും ശാപം മുഴുവൻ അല്ലെങ്കിൽ ബന്ധനങ്ങൾ മുഴുവനും ആദത്തിൻ്റെ ആ വംശാവലിയിൽ വന്ന എല്ലാവരുടെ മേലും ചുമത്തപ്പെട്ടു. രണ്ടാമത്തെ ആദമായ കർത്താവ് യേശു ക്രിസ്തു പാപരഹിതനായ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പാപം മുഴുവനും യേശുവിലേക്ക് ഇപ്പോൾ ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുകയാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ അവൻ നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിക്കുന്നു. രണ്ടാമത്തെ ഇമ്പ്യൂട്ടേഷൻ. ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിനാല് വായിക്കാം. ഈ വചനം സെൽഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് ഞാനത് വ്യാഖ്യാനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സമയമില്ലാത്തതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വചനങ്ങളാണിവ. 1 പത്രോസ് 2:24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവർ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അവനിൽ പാപമില്ല, അവൻ പാപത്തിൽ പങ്കെടുത്തിട്ടുമില്ല. നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, ഇമ്പ്യൂട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുക്കേണ്ടി വന്നു. സെക്കൻഡ് ഇമ്പ്യൂട്ടേഷൻ. ഇപ്പോൾ നമ്മളിന്ന് പാപം വിട്ടുപോയി. അവനിൽ ആശ്രയിച്ച്, അവനെ കർത്താവ് യേശുവിനെ ആരാധിച്ച് ആശ്രയിച്ച് പശ്ചാത്താപിച്ച് കുംഭസാരം എന്ന കൂതാശയിലൂടെ നമ്മൾ ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അവനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ്. അവിടെ കുരിശിൽ അത് നിർജീവമായി തീരുന്നു. പ്രിയ സഹോദരങ്ങളെ, ആദത്തിലൂടെ വന്ന ഡാമേജുകളെല്ലാം ഇപ്പം നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോയി. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അടുത്തൊന്നുകൂടി വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 10:18. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയം മനസ്സ് സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. തൻ്റെ ജീവനെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ 10:11 എടുത്ത്, യോഹന്നാൻ്റെ 10:11, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പ്രൈസ് ലാ ഹല്ലേലൂയ. എന്തുകൊണ്ട് ജീവൻ അർപ്പിക്കുന്നു? ആടുകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. പാരബിളായിട്ട് കർത്താവ് പറയുക, നമുക്ക് വേണ്ടി. എന്തിനു വേണ്ടി ജീവൻ അർപ്പിക്കണം? കാരണം നമ്മളിലേക്ക് കടന്നു വന്ന ആ ഒരു ഏദൻ തോട്ടത്തിലെ എഫക്റ്റിനെ മാറ്റാൻ കർത്താവ് റിവേഴ്സ് ഇമ്പ്യൂട്ടേഷൻ ചെയ്യുക. നമ്മളിൽ നിന്ന് യേശുവിലേക്ക്, കുരിശിലേക്ക്. അപ്പോൾ നമ്മളിത് വിട്ടു പോവുക. മൂന്നാമത്തതിൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കുകയും അനുദപിക്കുകയും ചെയ്ത പാപിയുടെ മേൽ ദൈവത്തിൻ്റെ നീതിയുടെ നിക്ഷേപം, നീതിയുടെ ട്രാൻസ്ഫർ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ആ ഒരു ലീഗൽ സൈഡ് മനസ്സിലാക്കിയാൽ കുറ്റബോധം വരത്തില്ല, സംശയം തോന്നത്തില്ല. എന്നെ ദൈവം സ്നേഹിക്കുന്നുവോ, ദൈവം എന്നെ സ്വീകരിക്കുവോ, ഞാൻ നിത്യജീവൻ പ്രാപിക്കുവോ, ഇങ്ങനെയുള്ള സംശയം പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട്. ആ മനസ്സാക്ഷിയിൽ അവൻ കുറ്റബോധം ഉണ്ടാക്കുന്നത് സാത്താൻ്റെ ഒരു പണിയാണ്. ഉള്ളിൽ കുറ്റബോധം വന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. ഉള്ളിൽ കുറ്റബോധം വന്നാൽ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. ഉള്ളിൽ കുറ്റബോധം കടന്നു വന്നാൽ നമുക്ക് ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ല. വിശ്വാസം പോലും തകർന്നു പോകും, അടിത്തറ തകർന്നതുപോലെ. കുറ്റബോധം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. ഈ കുറ്റബോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം ലീഗലായി വചനത്തിലൂടെ ഘട്ടം ഘട്ടമായി കുരിശിൻ്റെ മെസ്സേജിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ കുറ്റബോധം ഒരിക്കലും നമ്മുടെ മനസ്സിൽ കടന്നു വരില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പലരും എന്നോട് ചോദിക്കും, തമാശ, ബ്രദറെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എനിക്കറിയത്തില്ല. കർത്താവ് എന്നോട് ദേഷ്യമായിരിക്കും, കർത്താവ് എന്നെ ശിക്ഷിക്കുമായിരിക്കും, കർത്താവ് എന്നെ, എനിക്കറിയാം ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ള ഒരു തമാശക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയും ഒരു ഡാമേജ് ഉണ്ട് അവർക്ക്. തമാശയ്ക്ക് പറഞ്ഞാൽ പോലും
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കുകയും അനുദപിക്കുകയും ചെയ്ത പാപിയുടെ മേൽ ദൈവത്തിൻ്റെ നീതിയുടെ നിക്ഷേപം. ഫിലിപ്പി 3:7-9. എല്ലാവരും വായിക്കണേ. ഫിലിപ്പി 3:7-9. നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിളവുകളാകുന്നതിനാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഇച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഈ ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനു വേണ്ടി അത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിൻ്റെ വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി, വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. ഇപ്പോൾ ആദ്യത്തിൽ നിന്ന് പാപം നമ്മളിലേക്ക് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായ പാപം കർത്താവ് യേശുക്കളെ രക്ഷനാഥനുമായി സ്വീകരിച്ചപ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആ പാപത്തെ കർത്താവിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഈശോ അത് സ്വീകരിച്ച് പെർഫെക്റ്റായിട്ട് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി. നമ്മുടെ സ്ഥാനത്ത് ഈശോ നിന്നുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങി. പാപത്തിന് ശമ്പളം മരണം മരിച്ചു. പിന്നെ അവനിൽ പാപമില്ലാത്തതുകൊണ്ട് 3 ഉദ്ധാനം ചെയ്തു. ഇത് 2 ട്രാൻസ്ഫർ. 3 ട്രാൻസ്ഫർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പഴയ നിയമത്തിൽ പറഞ്ഞു എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. കാരണം ദൈവം കൊടുത്ത നിയമങ്ങളുണ്ടായിരുന്നു, ലോസ്. ഈ ലോസ് നിയമങ്ങൾ പാലിച്ചാൽ അവർ നീതീകരിക്കപ്പെടും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. അൺഫോർച്ചുനേറ്റ്ലി ഒരു മനുഷ്യന് പോലും 100% നിയമങ്ങൾ പാലിക്കാനോ ഉപയോഗിക്കാനോ സാധിച്ചില്ല. ഞാൻ ഒരുപാട് ഉദാഹരണത്തെ പറ്റി ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് പോകുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ എത്ര ഇവർ പരിശ്രമിക്കുവാണ് നിയമങ്ങൾ പാലിച്ച് അതിനോട് നീതീകരിക്കപ്പെടാൻ, ആർക്കും തന്നെ പറ്റിയിട്ടില്ല. ഇപ്പം ദൈവം തന്നെ മനുഷ്യൻ്റെ സ്ഥാനം സ്വീകരിച്ച് എല്ലാ നിയമങ്ങളും പാലിക്കുന്നു. ഒരു നിയമം പോലും ദൈവം അനുസരണക്കേട് കാണിച്ചിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെയോ പിതാവിൻ്റെ തിരുഹിതം പോലും പാലിച്ച് ഒബേ ചെയ്ത് നിറവേറ്റുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ നിയമാനുസരണത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നീതി, ഒരു മനുഷ്യർക്ക് ലഭിക്കാതെ പോയ നീതി, ദൈവപുത്രനും മനുഷ്യപുത്രനുമായ കർത്താവ് യേശു ക്രിസ്തു നിയമാനുസരണത്തിലൂടെ പിതാവിൻ്റെ തിരുഹിതം അനുസരിച്ചതിലൂടെ ആ നീതി സമ്മാനമായി അതിൻ്റെ റിവാർഡായി സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ പാപം ചെയ്തിട്ടില്ല, നിയമലംഘനം ചെയ്തിട്ടില്ല, നിയമാനുസരണത്തിലൂടെ അവൻ നീതി പ്രാപിച്ചു. ഇപ്പോൾ എല്ലാ മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ മക്കളെ, സ്വയമായേ നിങ്ങൾക്ക് പിതാവ് അംഗീകരിക്കുന്ന നീതി ആർക്കും നേടിയെടുക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും ഫെയിലായി. ഇതാ അവർക്ക് ലഭിക്കാതെ പോയ, മിസ്സായിപ്പോയ നീതി ഞാൻ നേടിയെടുത്തിരിക്കുന്നു, എൻ്റെ കയ്യിലുണ്ട്. നീ എന്നെ സ്വീകരിച്ചാൽ, നിൻ്റെ സ്വന്തം രക്ഷകനും നാഥനുമായി എന്നെ സ്വീകരിച്ച് എന്നെ ആരാധിച്ച് എൻ്റെ വചനം പാലിച്ചാൽ ഈ നീതി സമ്മാനമായി നിൻ്റെ ആത്മാവിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും, ഇമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇന്ന് നിങ്ങളും ഞാനും നീതിമാനായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല, എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു തൻ്റെ നീതി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ടാണ്. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. തിരിഞ്ഞു നോക്കല്ലേ പഴയ ജീവിതം, കുറ്റബോധം വരും, സംശയം വരും, ദൈവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുവെന്ന്, കുമ്പസാരത്തിൻ്റെ പാപങ്ങളെല്ലാം ഈശോയുടെ രക്തം കഴിയുമെന്ന് സംശയം വരും. ഞാൻ ഒന്ന് പറയാം, ഇതിലും വലിയൊരു കാര്യം ദൈവം കുരിശിൽ ചെയ്തു വച്ചു. തൻ്റെ യേശു ക്രിസ്തു തൻ്റെ നീതിയെ തന്നെ സ്വീകരിക്കുന്ന, തന്നെ ആരാധിക്കുന്ന തൻ്റെ മക്കളിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. അങ്ങനെ യേശുവിനുള്ള അതേ നീതി, പിതാവ് അക്സെപ്റ്റ് ചെയ്യുന്ന അതേ നീതി നിങ്ങളിലുമുണ്ട്, എന്നിലുമുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനും ദൈവമായി സ്വീകരിച്ച് ആരാധിക്കുന്ന എല്ലാവരിലുമുണ്ട്. ഈ നീതി സ്വർഗത്തിൽ അംഗീകരിക്കുന്ന നീതിയാണ്.
ഇത് ഒരു രീതിയിലും നേടിയെടുക്കാൻ പറ്റത്തില്ല, യേശുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കണമെങ്കിൽ അവനെ അക്സെപ്റ്റ് ചെയ്യണം, ആരാധിക്കണം, അവൻ്റെ കൽപ്പന പാലിക്കണം. അല്ലേ, ഈ നീതി, പുത്രനിലുള്ള ആ നീതി നമ്മളിൽ ഇപ്പോൾ പുത്രൻ തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് പറയാണ്, നീ നീതിമാൻ, നീ നീതിമാൻ, നീ നീതിമാൻ. നിന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല, എന്റെ പ്രവൃത്തി കൊണ്ട്, എന്നുള്ള വിശ്വാസം കൊണ്ട് രീതി പറയാൻ പരിഗണിക്കപ്പെട്ടു. ഹല്ലേലൂയാ. നിയമാനുഷ്ഠാനത്തിലൂടെ ഒരുവരും നീതീകരിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ യേശു ക്രിസ്തുവിലെ വിശ്വാസം വഴിയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി തൻ്റെ നീതിയെ അവരുടെ ആത്മാവിലേക്ക് പകർത്തും, 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 നിക്ഷേപിക്കും, നിക്ഷേപിക്കും. അങ്ങനെ ഇന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ പക്കലൊരു നീതിയുണ്ട്. അത് നമ്മുടെ ഫാമിലിയിലൂടെയോ ഫാമിലി ട്രീയിലൂടെയോ പാസ്റ്റിലൂടെയോ ആൻസിസ്റ്റേഴ്സിലൂടെയോ പൂർവ്വതാക്കന്മാരിലൂടെയോ നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലൂടെയോ ലഭിച്ച നീതിയല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നമുക്കായി ചെയ്തു തീർത്ത ആ മഹായാഗത്തിൻ്റെ ഫലമായി നമുക്ക് സൗജന്യമായി ലഭിച്ച നീതി. ഹല്ലേലൂയാ. അങ്ങനെ ഇന്നും നിങ്ങളും ഞാനും ഇന്ന് ദൈവസന്നിധിയിൽ അറിയപ്പെടുന്നത് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നീതിയിലൂടെയാണ്. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ മകനേ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു, വാത്സല്യ പുത്ര എന്ന് വിളിക്കുന്നു. പുത്രനായ യേശുവെ അബ്ബാ എന്നും പിതാവേ എന്ന് വിളിക്കുന്നു. ഇതാ പിതാവ് പശ്ചാത്താപിച്ച് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമ്മളിലേക്ക് നോക്കുമ്പോൾ ആ പുത്രൻ്റെ നീതി ഇവിടെ, മകനേ മകളെ എന്ന് വിളിക്കുന്നു. പിതാവ് നിഷേധിക്കാൻ പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല, പുത്രൻ്റെ നീതി അവിടെ ഉള്ള ഇവിടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി, ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി തീരാനുള്ള കഴിവ് നൽകി. മക്കൾക്ക് അപ്പൻ്റെ ഭവനത്തിൽ റൂമുകളുണ്ട്, അവിടെ ഒരുക്കി. ഹല്ലേലൂയ. വാസസ്ഥലം ഒതുക്കി ഒരുക്കി. ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കരങ്ങൾ ഉയരട്ടെ. സ്തുതിച്ച് എല്ലാവരും എഴുതിട്ടിരുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എൻ്റെ പ്രിയ സഹോദരൻ. ഇതാണ് എൻ്റെ തനിമ. ഇതാണ് നീ ആകുന്ന കർത്താവിൻ്റെ മകനും മകളും. നീ കർത്താവ്, നീ ഒരിക്കലും പരാജയപ്പെടുന്നവരല്ല. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. യേശുവിൻ്റെ നീതി നിന്നിലേക്ക് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവ മക്കളാകാനുള്ള കഴിവ് ഇതാ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി, ഇതാണ് നമ്മുടെ തനിമ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബം. യേശുവേ സ്തോത്രം.
ഓ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. പവർ, 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 ഫയർ, ഫയർ, തീ ഇറങ്ങട്ടെ, അഗ്നി, അഗ്നി ഇറങ്ങട്ടെ. രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളം, വിടുതൽ, വിടുതൽ, വിടുതൽ. യേശുവിന്റെ നാമത്താൽ കുറിച്ചിട്ട് സന്ദേശത്തിലൂടെ വിടുതൽ ഉണ്ടാകട്ടെ. ഓ റബ്ബ, അറിയിക്കണ റബ്ബ, ബന്ധനങ്ങൾ തകരുന്നു, ബന്ധനങ്ങൾ തകരുന്നു. ശാപത്തിന്റെ ചങ്ങലകൾ ഇതാ കുരിശിന്റെ ശക്തിയാൽ, കുരിശിന്റെ ശക്തിയാൽ, കുരിശിൽ മരിച്ച യേശുവിന്റെ, 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 യേശുവിന്റെ ശക്തിയാൽ തകർന്നു പോകുന്നു, തകർന്നു പോകുന്നു. ഊരാ ലബറിക്കടലവ, വിശ്വാസം വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അഗ്നി, തീ, പവർ, 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 ഫയർ, ഫയർ. ഊരാ ലബറിക്കടലവ. ബന്ധനങ്ങളും അഴിയുന്ന സമയമാണ്, കെട്ടുകൾ പൊട്ടുന്ന സമയമാണ്, രോഗപീഠകൾ മാറുന്ന സമയമാണ്. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ഒരിക്കൽ കൂടി കർത്താവേ നിന്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. കർത്താവേ, താങ്ങാനാവാത്ത വിധം ഒരു അഭിഷേകം ഈ നിമിഷം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബന്ധനങ്ങളും വിശുദ്ധ നാമത്തിൽ വിട്ടുമാറി പോകാൻ കൽപ്പിക്കുന്നു. ഹാലലിയ, 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 ഹാലലിയ.